ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് എഗ് ബിരിയാണി ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ള അരിയാണിത്. ഇത് ചെയ്യാനായിട്ട് 6 മുട്ട ആണ് എടുത്തിട്ടുള്ളത്. 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞു വെക്കണം. 1 ചെറിയ കപ്പില് 1 കപ്പ് പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും എടുത്തു വെച്ചു. ഇത് ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. 20 അണ്ടിപ്പരിപ്പും 2 വലിയ സവാള വളരെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞു ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകണം. അതുവരേക്കും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ സവാളയുടെ നിറക്കം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വൈറ്റ് കളർ ആയിട്ടില്ല, ഇതൊക്കെ മാറി മാറണം. ഇനി കുറച്ചുനേരം കൂടെ ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ ഓയിലൊന്ന് ചൂടാവട്ടെ. തീ കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ട ഇതുപോലെ ലൈൻസ് ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോഴേ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ മുട്ടയും ഇതുപോലെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഇതിൽ മിക്സ് ആവുന്ന രീതിക്ക് പുരട്ടി കൊടുക്കുക. 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ മുട്ടയൊക്കെ മാറ്റി വെക്കുക. ഒരു കുക്കർ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 തുണ്ട് പട്ട, 1 തക്കോലം, 5-6 ഗ്രാമ്പൂ, 3 ഏലക്കായ, 2 ബിരിയാണി ഇല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇതൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ പച്ചമുളക്. ഇത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ വഴട്ടിക്കൊടുക്കുക. ഇപ്പൊ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ടൊന്ന് വാടുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തീ കുറച്ച് വെക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇപ്പൊടികളുടെ ഒക്കെ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കാൽ കപ്പ് തൈര് ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരിയും ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒന്നര കപ്പ് അരിക്ക് രണ്ടേകാൽ കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒന്നര കപ്പ് അരി എടുത്തിട്ടുള്ളത് കൊണ്ട് രണ്ടേകാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പുഴുങ്ങി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാ മുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. കുറച്ച് മല്ലിയില മേലെ തൂവിക്കൊടുക്കുക. കുറച്ച് പൊതിനയിലയും തൂവിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മേലെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെക്കണം. ഓ, നമ്മുടെ എഗ് ബിരിയാണിയുടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ തവി ഇടരുത്, റൈസൊക്കെ കുഴഞ്ഞു പോവും. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ എഗ് ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.